ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഓയിസ്റ്റർ മഷ്റൂം ട്ടോ. വളരെയധികം വിശിഷ്ടമായ മഷ്റൂമാണിത്. അപ്പം ഞാൻ ഈ മഷ്റൂം കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയിട്ട് പിഴിഞ്ഞെടുക്കും കേട്ടോ. മഷ്റൂം കിട്ടിയാലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക പണ്ട്. ഇത് വളർത്തുന്ന മഷ്റൂം ആയതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഓയിസ്റ്റർ മഷ്റൂമിനെ എവിടെ കണ്ടാലും വിടരുത്. ഇതിന് വളരെയധികം ഗുണങ്ങളുണ്ട് ഇത് കഴിച്ചാൽ. പിന്നെ ഇതിൻ്റെ ഉണ്ടാക്കി ഫ്രൈ ഒക്കെ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ മീനും ചിക്കനും ബീഫും ഒക്കെ പുറകിൽ നിൽക്കണം. അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. നല്ല കുറച്ച് വെളിച്ചെണ്ണയിൽ മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് പൊരിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. മഷ്റൂമിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളാണ്. ഇത് ഓസ്റ്റോപൊറോസിസ്, പിന്നെ അത് പ്രിവെൻറ്റ് ചെയ്യും. ഓസ്റ്റോപൊറോസിസ് എന്ന് പറഞ്ഞാൽ കാൽസ്യം കുറയുന്നത്, വയസ്സാകുമ്പം എല്ലുകളിലൊക്കെ കാൽസ്യം കുറയുമല്ലോ, വേഗം എല്ലുകൾ പൊട്ടിപ്പോകുന്ന അസുഖങ്ങൾ, അതിന് പറ്റും. ആർത്രൈറ്റിസിന് നല്ല, ആമവാദത്തിന് നല്ലതാണ്. വൈറ്റമിൻ ഡി റിച്ചാണ്. ബ്ലഡ് പ്രഷറിന് ഉള്ളവർക്ക് നല്ലതാണ്. ബാഡ് കൊളസ്ട്രോൾ ഇല്ലാതാക്കും. അനീമ ഉള്ളവർക്ക് നല്ലതാണ്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് റിച്ചാണ്. അത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മുടിക്കും സ്കിന്നിനും ഒക്കെ നല്ലതാണ്. നമ്മൾ ആൻറ്റി ഏജിങ് ആണ്. പിന്നെ ക്യാൻസർ പ്രിവെൻഷനും നല്ലതാണ്. പിന്നെ ബോണിൻ്റെ മിനറൽ ഡെൻസിറ്റി കൂട്ടും കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഓസ്റ്റോപൊറോസിസിന് നല്ലതാണെന്ന് പറയുന്നത്. പിന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് നമ്മൾ പറഞ്ഞില്ല, ഇമ്മ്യൂണിറ്റി സിസ്റ്റം നമ്മൾ കൂട്ടും, ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യും. ഇത് നമ്മളിത് പാസ്ത, പിന്നെ സ്റ്റൂ ഉണ്ടാക്കും, ഓംലെറ്റിലിടുക, അങ്ങനെയൊക്കെ കഴിക്കുക കേട്ടോ. ഞാനിതിപ്പോൾ ഫ്രൈ ചെയ്യുകയാണ്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഫ്രൈ ചെയ്തിട്ടാണ്. ഒരു നമ്മൾ കടുക്ക പൊരിച്ച പോലെ ഉണ്ടാവും, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. അതാണ് ഓയിസ്റ്റർ മഷ്റൂം എന്ന് പേര് തന്നെ. ദിവസവും ഡെയിലി നമ്മൾ ഒരു 20-30 ഗ്രാം നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഡെയിലി എന്നാണ് പറയുന്നത്. ഞാനിങ്ങനെ മഷ്റൂം ആദ്യമായിട്ട് കഴിക്കുന്നത് പിന്നെ മാവൂരിൽ നിന്നാണ് കേട്ടോ. മാവൂരിൽ ഇടി വെട്ടിടുമ്പോൾ ആ സമയത്ത് പിന്നെ പറമ്പിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ രാവിലെ ഇതൊക്കെ പൊറുക്കുന്ന പണിയിരുന്ന് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് തുടങ്ങിയ ഇഷ്ടമാണ്. അന്നപ്പോൾ ആ വറുത്തരച്ച് കറിയൊക്കെ ചെയ്യുക, അത് വേറൊരു ടൈപ്പാണ്. അത് ഇത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ആ മഷ്റൂമൊക്കെ കൂമ്പി നിൽക്കുമ്പോൾ, മുട്ടായി നിൽക്കുമ്പോൾ പറിക്കണം എന്നാണ് പറയുക. വിടർന്ന് കഴിഞ്ഞാൽ അതിൽ പൂ പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ മുട്ട് പറിച്ചിട്ടാണ് നമ്മൾ ഭക്ഷിക്കാനെടുക്കുക. പണ്ടേ എനിക്ക് മഷ്റൂം എന്ന് പറയുമ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കൂണുണ്ടാക്കുന്നത് പഠിക്കാനൊക്കെ പോയി. പിന്നെ അങ്ങനെ അവിടുന്ന് പഠിച്ചു വന്ന് നല്ലൊരു കൂൺ ഷെഡൊക്കെ ഉണ്ടാക്കി. പക്ഷേ ആ ബിസിനസ് മുന്നോട്ട് പോയില്ല. ഹാൻഡിക്യാമിൽ ഈ ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ പിടിച്ചിട്ട് ഹസ്ബൻഡിന് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ പറഞ്ഞ് വീടിൻ്റെ മുന്നേ തന്നെ ചെറ്റപ്പുര ഉണ്ടാക്കിയിട്ടുണ്ട്. ഓലപ്പുര ഒരു 10,000 രൂപ എടുത്തിട്ട് നിന്നൊരു ഓലപ്പുരയൊക്കെ ഉണ്ടാക്കി ഞാനും എടുത്തമ്മയും കൂടി ഒരു ബിസിനസ് തുടങ്ങിയതാണ്. അങ്ങനെ ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് അതൊക്കെ പൊളിച്ച് മാറ്റേണ്ടി വന്നു. പിന്നെ ഒരു കുടുംബത്തിലൊരു മരണമൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഈ വീട്ടിൽ വന്നപ്പോഴും ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. എന്നിട്ട് ഷോപ്പിലൊക്കെ കൊടുത്തിരുന്നു, വർക്ക് ഏരിയയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പിന്നെ അത്രയൊന്നും നമുക്ക് പോരാ ക്വാണ്ടിറ്റി, വലിയ രീതിയിൽ ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ഭയങ്കര മെനക്കേടായിരുന്നു. ഷോപ്പിലും പോകണം, വീട്ടിലത്തെ പണി എടുക്കണം, പിന്നെ ഇതും എല്ലാം കൂടി ആവുമ്പോൾ സഹായത്തിന് ഒരാളില്ലാതെ നമുക്ക് പറ്റൂലായിരുന്നു. അങ്ങനെ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഓയിസ്റ്റർ മഷ്റൂം ആവശ്യമുള്ളവർ കാലിക്കറ്റുള്ള തളി നന്ദിനി കഫേ മൂല് വന്നാൽ മതി, അവിടെ കിട്ടും കേട്ടോ. 3 നമ്പറിൽ കേട്ടോ. ഓക്കെ, ഇതെന്താ മനസ്സിലായോ? നമ്മളെ കടച്ചക്ക വറുത്തരച്ച് കറി വെച്ചത്. അപ്പം ഇന്നത്തെ ഡിന്നറ് ചപ്പാത്തി, മഷ്റൂം, കടച്ചക്ക വറുത്തരച്ച കറി. Thank you for watching.